ആഘോഷം വരുമ്പോൾ നമ്മളെല്ലാവരും വളരെയധികം സന്തോഷിക്കും. പിന്നീടുള്ള ദിവസങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലായിരിക്കും. ഈ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ഇന്നത്തെ സദ്യവട്ടം ആരംഭിക്കുകയാണ്. സദ്യവട്ടത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഭവം എന്താണ്? നമ്മൾ കാളനാണ് വെക്കുന്നത്. കാളന എല്ലാവരും വീടുകളിൽ കാളൻ വെക്കുന്നതാണെങ്കിലും ഓണത്തിന് കാളിന്റെ ഒരു സ്പെഷ്യൽ വിഭവമായത് നമ്മൾ വെക്കുന്നു. അതും ഇദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യൽ ടിപ്പുള്ള ചിലപ്പോൾ കാളനായിരിക്കാം. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ഇതില്? ചേനയും കായും കൂടിയാണ്. ചേനയും കായാണ് ശരിക്കും കായയുടെ കഷ്ണം. ചേനയും കായും കൂടെ മിക്സ്ഡ് ആണ് അല്ലേ? ഓ, ചേനയും കായും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചേനയും കായുമാണ് കാളിന്റെ കഷ്ണങ്ങൾ എടുക്കാം. പിന്നെ പച്ചമുളക്, മുളക് പൊടി കുറച്ച് ഇടാം, വളരെ കുറച്ച്. പച്ചമുളകും കുരുമുളകും ആണ് കാളിന് പ്രധാനമായിട്ടുള്ളത്. ബാക്കി തൈര് ബാക്കി സാധനങ്ങളെല്ലാം നെയ്യ് നെയ്യ് നമ്മൾ ആദ്യം ഉലുവ ഒരിത്തിരി ഉലുവ വറുത്തിട്ട് പൊടിക്കണം. ഉലുവ വറക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒരു ഒരു ഡ്രോപ്പ് മതി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ തുടങ്ങാം. അപ്പൊ തുടങ്ങാം. നമ്മള് ആദ്യം ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കല്ലേ? ഇത്തിരി നെയ്യിട്ടാ, ഉലുവ വറുത്ത് കിട്ടാൻ വേണ്ടി മാത്രം ഒരു ഇത്തിരി നെയ്യ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. പറ്റാൻ വേണ്ടി ഇനി ഇതില് നെയ്യിന്റെ ഒരു ഇത് വരുന്നില്ല. അപ്പൊ നെയ്യ് വെറുതെ ഒരു കാൽ സ്പൂൺ തുടക്കം കുറിക്കാൻ വേണ്ടി മാത്രം നെയ്യ് ഇടുന്നേ. ഒരുപാട് ഉലുവയും, ഇത്ര ഉലുവ വേണം അല്ലെ? ഇത്ര ചെറിയ ഉലുവ നല്ലോണം പൊടിച്ചിട്ടാണ്. ഓ, അപ്പം ഒരുപാട് ഉലുവ ഇടണം കേട്ടോ. ആ ഒരു കാൽ നെയ്യില്, ഒരു നെയ്യിലല്ല ഇത്രയും കഷ്ണം. ഇപ്പം നമുക്കൊരു രണ്ട് ഒരു കിലോ കഷ്ണത്തോളം ഉണ്ട്. നമുക്കതിനൊരു എന്താ കാൽ കപ്പ് ഉലുവ വേണം. ഓ, അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾക്ക് ഇപ്പം ചേനയും പഴവും അരിഞ്ഞിട്ടേല് ഇത്രയും ഉലുവ ഉണ്ടെങ്കിൽ അത് ചേരുള്ളൂ. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവണം അല്ലേ? ആദ്യം തന്നെ ഉലുവ വറുത്ത് പൊടിക്കലാണ്. മിക്സി കൊടുത്ത് പൊടിക്കണം. ഓ, ഉലുവ നന്നായിട്ട് വറുത്തതിന് ശേഷം അത് നന്നായിട്ട് പൊടിക്കണം. നന്നായിട്ട് വറുത്ത് വരുന്നുണ്ട്. ഇത് പെട്ടെന്നാവോ? ആ, എന്താ ഉലുവ പൊട്ടി തരങ്ങി പിന്നെ പെട്ടെന്നാവും. അപ്പോൾ ഉലുവ നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് പച്ചക്കറി എടുത്ത് വേവിക്കാം. അപ്പം ഈ വറുത്ത് വെച്ച ഉലുവ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കഷ്ണം വേകുമ്പോഴത്തേക്കും മിക്സി, അതെ, കഷ്ണം വെന്ത് വരുമ്പോഴേക്കും നമുക്കത് മിക്സിയിൽ നിന്നിട്ട് പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ നാളികേരം ജീരകം കൂട്ടി അരച്ച് വെച്ചിരിക്കണം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒരു ലേശം തൈര് ചേർത്തരയ്ക്കണം. വെള്ളം ചേർത്ത് അരയ്ക്കേണ്ടതാണ്. ശരി, മിക്സിയിൽ അരയ്ക്കുമ്പം ലേശം തൈര് ചേർത്തിട്ടാണ് തേങ്ങ അരയ്ക്കേണ്ടത്. അപ്പം ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് വേവാനുള്ള വെള്ളം പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. പച്ചമുളക്, നമ്മളിപ്പോൾ ഇത്രയധികം പച്ചമുളക് ഇടുന്നുണ്ടല്ലോ, അപ്പോൾ ഇത് നടുക്കഷ്ണം കീറിയിടണം അങ്ങനെയൊന്നുമില്ല അല്ലേ? അതൊന്ന് വാടിയിട്ട് ബാക്കി കഷ്ണം ഇട്ടാൽ മതി. അത് ശരി. അതുപോലെ ഇതിൽ തണ്ടടക്കം, തണ്ടൊക്കെ ശരിക്കും വിറ്റാമിനാന്ന് തോന്നുന്നു. നമ്മളൊക്കെ വീട്ടിൽ തണ്ടൊക്കെ കറക്റ്റ് മുറിച്ച് കറക്റ്റ് നടുക്കഷ്ണമൊക്കെ ആയിട്ടാണ് ഇടുക. പക്ഷെ ഇത് തണ്ടൊക്കെ അതേപടി ഇട്ടിരിക്കുകയാണ്. അതൊക്കെ ശരിക്കും വിറ്റാമിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ പച്ചമുളക് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേനയും കായയും ചേർക്കാം. വെള്ളം കൂടി ഒഴിക്കണം. കുറച്ച് വെള്ളം കൂടെ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. മഞ്ഞപ്പൊടി നല്ലോണം ഇടാം. മഞ്ഞപ്പൊടി നല്ലോണം ഇടാം അല്ലേ? മുളക് പൊടി കുറച്ചും മഞ്ഞപ്പൊടി കുറെ അധികവും ഇതിന് വേണം. അപ്പൊ നമ്മള് പച്ചമുളക് നന്നായി വാടിയതിന് ശേഷം ചേനയും കായ ഇടുക. മഞ്ഞപ്പൊടി കുറച്ച് അധികം ഇടുക. മുളക് പൊടി കുറച്ച്, കുരുമുളക് പൊടി ഒരുപാട് ഇടുക. കുറെ അധികം, ഏകദേശം ആ ഒരു ബൗള് നിറയെ കുരുമുളക് പൊടി നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പൊടികളൊക്കെ അത്യാവശ്യം ഇതിലേക്ക് പച്ചക്കറിയിലേക്ക് നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുകിയുണ്ട്. പക്ഷേ ഈ കുറുക്ക് പോരാ, കുറുക്ക് കാളൻ എന്നാണ് പറയുക. അപ്പോൾ നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ടിത്തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ടിത്തൈരും കൂടെ ആഡ് ചെയ്യുമ്പം ആ തൈരിൽ കടന്ന് കുറച്ചും കൂടി ഇത് കടന്ന് കുറുകും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഒന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കാം. നമ്മളിപ്പോൾ സദ്യക്ക് പണ്ട് നാല് കറികൾ മാത്രമായിരുന്നു എന്ന് പറഞ്ഞു, നാല് വിഭവങ്ങൾ മാത്രമായിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് നമ്മളത് കൂട്ടിക്കൂട്ടി വന്നു. ഇപ്പോൾ ഏകദേശം 26 വിഭവങ്ങൾ വരെ സദ്യക്ക് വിളമ്പുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അത് ഏതൊക്കെയാണ് 26 വിഭവങ്ങൾ? 26 കൂട്ടം വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ 26 വിഭവങ്ങളിൽ പെടുന്നില്ല.
ഇല വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് മുതൽ ഉപ്പ് ചോറ് മുതൽ അവസാനം വരെ എത്തുന്നവരായിട്ടാണ് മൊത്തം അടങ്ങിയാണ് 26. എല്ലാത്തിന്റെ റെപ്പറ്റേഷൻ വരും. കിച്ചടി ഒക്കെയാണെങ്കിൽ 4 കിച്ചടി. ഓ, നമ്മുടെ ഈ പത്തന്റെ പച്ചടി എന്നൊക്കെ പറഞ്ഞ പോലെ പച്ചടി 4, 2 കൂട്ടം പച്ചടി, പായസം 4 കൂട്ടം പായസം, ചിപ്സ് വരുമ്പോൾ അതൊരു 4 കൂട്ടം ചിപ്സ്. അങ്ങനെ ഒരെണ്ണം തന്നെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടാണ്. ഓ ശരി, ഓരോ ഐറ്റംസ് വെച്ചിട്ട് 60 രീതികളിലേക്ക്. തോരനൊക്കെ ഒരു ഇപ്പോൾ ചീരയിലെ തോരൻ, മടന്തയിലെ തോരനൊക്കെ പണ്ടങ്ങനെ തോരൻ തന്നെ ഒരു വിവിധ തരം തോരനുകളുണ്ട്. തോരനുകളുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ തൈര് വരുമ്പോ തൈര് മോര് കൊടുക്കും, പുളിശ്ശേരി കൊടുക്കും, തൈര് വേറെ കൊടുക്കും. അപ്പൊ 3 ഐറ്റം. അല്ലാണ്ട് മലയാളിക്ക് ഇപ്പൊ ഇതിന്റെ അപ്പോഴും വെജിറ്റേറിയൻ്റെ അകത്ത് ഈ ബേസിക്കലി ഈ 4-6 ഐറ്റത്തിന്റെ അകത്ത് പിന്നീട് വരുന്ന റെപ്പറ്റേഷൻ അല്ല. നമ്മൾ ഏകദേശം മോരൊഴിച്ചതിന് ശേഷം കറിവേപ്പില നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരുവിധം എത്തിയിട്ടുണ്ടോ സദ്യ വിളമ്പാൻ? ഇന്ത്യക്ക് വെളിയിലും പോയിട്ടുണ്ട്, ഗൾഫ് രാജ്യങ്ങളും പോയിട്ടുണ്ട്. ഇന്ത്യയുടെ പുറത്തും സദ്യയുടെ ഓർഡറുകൾ വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമ്മുടെ കറി. നമ്മുടെ കറി മറന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, അത് ഇളക്കിളക്ക് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അതെ അതെ. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി കുറുകി വരുന്നുണ്ട്. കുറുകി നമുക്കിത് മാറ്റി വയ്ക്കാം അല്ലേ. ഈ കാളെന്ന് പറയുമ്പോൾ ഇപ്പം ഇതിപ്പോൾ കുറുകിയാണല്ലോ വരിക. നമ്മൾ സദ്യക്ക് നമ്മൾ തിരുവിതാംകൂർ രീതിക്കാണ്, അത് കട്ടിപ്പുളിശ്ശേരി കയ്യിലൊഴിച്ചാൽ നിൽക്കാവുന്ന ടൈപ്പുള്ള കുറച്ച് കട്ടിയായിട്ട്, കുറച്ച് കട്ടിയായിട്ടാണ് നമ്മളിപ്പോൾ ഇത് പാചകം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അല്ലാതെ ഒഴിച്ചു കൂടിക്കുന്ന രീതിയിലും തിരുവനന്തപുരം ഭാഗത്ത് നീട്ടിപ്പുളിശ്ശേരി എന്നാണ് ഇതിന് പറയുക. ആ, ഇപ്പം ഞങ്ങൾ ഇതേപോലെ കാളെന്ന് പറയണത് ഒഴിച്ചു കറിക്കോട് കുറുക്കുകാളൻ ചമ്മന്തിക്കാളിനായിട്ട് ഇലയുടെ അരികിൽ വിളമ്പുക, മറ്റേ രസകാളനായിട്ട് ചോറ്, ആ രസകാളനായിട്ട് ചോറിൽ വിളമ്പാം. അങ്ങനെ പലതരത്തിലുള്ള കാളിന്റെ വെറൈറ്റീസ് ആണല്ലോ ഓരോ സ്ഥലത്ത് എത്തുന്നതോറും. അപ്പോൾ തിരുവനന്തപുരം മുതൽ പല കോഴിക്കോടത്തേക്ക് എത്തുമ്പോഴത്തേക്കും തിരുവനന്തപുരത്ത് കണ്ടമാനം നീണ്ടിട്ട് വരും, കൊട്ടത്താകുമ്പോൾ കട്ടിപ്പുളിശ്ശേരി ആവും, കോഴിക്കോട് എത്തുമ്പോൾ അത് കുറുക്കുകാളിനാവും. അങ്ങനെ അതിൻ്റെ കുറുകി കുറുകി കുറി വരികയാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ പഞ്ചസാരയും ശർക്കരയും ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഇപ്പം ഞങ്ങളൊക്കെ ഇതിന് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ആവശ്യമായൊരു ഇൻഗ്രീഡിയൻ്റ് ആണോ? മോരിന് ഭയങ്കര പുളിയാണെങ്കിൽ അത് പുളി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത് അല്ലേ. പക്ഷെ എന്നാലും മധുരക്കാളൻ ഇല്ലേ, മധുരക്കാളൻ അങ്ങനെയല്ല. മാമ്പഴ പുളിശ്ശേരി വെച്ചാൽ കുറച്ച് മധുരം വരും, അല്ലെങ്കിൽ ഏത്തപ്പഴം കൊണ്ട് പുളിശ്ശേരി വെച്ചാൽ, അല്ലാതെ കാളിൻ്റെ അകത്ത് അല്ലാണ്ടൊരു മധുരം ചേർക്കാർ പതിവില്ല. ഒന്നും അങ്ങനെ ശർക്കരയും അങ്ങനെ ഒന്നും ആഡ് ചെയ്യാറില്ല. പുളി കൂടുതലുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ ഞങ്ങൾ ചില പൊടിക്കൈകളായിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ പുളി കുറയ്ക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് പഞ്ചസാരയുടെ, അല്ലെങ്കിൽ ഒരു ചെറിയ പഞ്ചസാരയേക്കാൾ ഉപരി ശർക്കര ഇടുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അത് പുളി കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ കാളൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. ഇപ്പം നമ്മൾ കറികളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഉണ്ടാക്കി വരികയാണ്. ഇപ്പം സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, എന്തെങ്കിലും റെസിപ്പീസ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടിപ്സ് പറഞ്ഞു തരുമോ? ഇപ്പം സാമ്പാറിന് ശരിക്കും തീ നല്ലോണം, നല്ല പരിപ്പ് ചേർത്തിട്ട് നല്ലോണം തിളയ്ക്കാവുന്നതാണ്. തിളച്ചിട്ട് തീ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുലാപ്പൊടി മുകളിൽ പതറിയിട്ട് കുറച്ച് കരിയേപ്പില നല്ലോണം തിരുമ്മി അതിൻ്റെ മുകളിലിട്ടിട്ട് ലേശം പച്ചവെളിച്ചെല്ലാം കൂടി ഒഴിച്ചിട്ടിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. കണ്ടോ, എനിക്ക് ഇത് തരണം. ഇടയ്ക്കിടയ്ക്ക് ടിപ്സ് സാമ്പാറിൻ്റെ ഒക്കെ അവിടെ വരെത്തി നമ്മൾ. അപ്പം ഇങ്ങനെ ടിപ്സൊക്കെ ഓർത്തെടുത്ത് സാമ്പാർ എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ ധാരാളം വെക്കുന്ന കാരണം നമ്മൾ ഒഴിവാക്കിത്തണം. അതെ അതെ. ഇതും വയ്ക്കുന്നതാണെങ്കിൽ കൂടി ഈ നാലുകറി എന്നൊരു ഐറ്റത്തിൽ കാളൻ വയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ പഴയ നാലുകറിയിൽ ഒരു ആശാനാണ് കേട്ടോ ഇതാണ്. അപ്പോൾ ഒരു ഓണസദ്യ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ കാളൻ വയ്ക്കും. ഇപ്പോൾ പണ്ടത്തെ നാലുകറി എന്ന് പറയുമ്പം അതിൽ ഒരു വിഭവമായിരുന്നു കാളൻ അല്ലേ. അതേപോലെ നമ്മൾ കറി ഇലയിൽ വിളമ്പുന്ന കറികളിലാണ് ഈ സദ്യക്കൊക്കെ കാളൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തോണി മരത്തോണിയിലാണത്, മരം കൊണ്ടുള്ള തോണി ഉണ്ടാവാറുണ്ട്. ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് ഉണ്ട്, അതിലേക്കാണ് ഈ കാളൻ പകർന്നു വെച്ച് കഴിഞ്ഞത്. എന്നിട്ട് അതിൽ നിന്നാണ് എടുത്തു കൊടുക്കുക. അതിൽ നിന്നാണ് എടുത്തു കൊടുക്കുക. ഇപ്പൊ ഇങ്ങനെ ഇപ്പം ഇലയിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പൊ ഈ തോന്നിയ പോലെയാണ്, ഇപ്പൊ രീതികളൊക്കെ മാറി. ഈ രീതികളൊന്നും ഇല്ലാണ്ടായില്ലേ. ഇപ്പൊ കറികളല്ലാതെ ഒഴിച്ചു കറികൾ എന്തൊക്കെയാണ്? ഇപ്പൊ സാമ്പാർ കഴിഞ്ഞു കഴിഞ്ഞാൽ, പുളിശ്ശേരി കഴിഞ്ഞാൽ, പിന്നെ രസം. ആ,
പിന്നെ എന്തൊക്കെയായിരുന്നു? സാമ്പാർ രസം, പുളിശ്ശേരി, കട്ടിപ്പുളിശ്ശേരി, സാമ്പാർ രസം, പരിപ്പ്. ഈ നാലൈറ്റേ ഉള്ളൂ വരുന്നുള്ളൂ. മറ്റ് നമ്മൾ നമ്മളേതായിട്ടുള്ള ഇന്നോവേഷൻസ് ഒന്നും അതിൽ കൊണ്ടുവന്നിട്ടില്ല. സദ്യക്ക് പറ്റില്ല, അല്ലാണ്ട് ചെറിയ ചെറിയ പ്രോഗ്രാംസ്. ആറന്മുളയിൽ പോയാലും നമ്മൾ അതിനൊരു എക്സ്ട്രാ ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. സ്ഥിരം നമ്മുടെ സാമ്പാർ രസം, പുളിശ്ശേരി, പിന്നെ പരിപ്പ് അല്ലേ. അപ്പോൾ ശരിക്കും ഇതൊരു കുറുക്ക് കാളം തന്നെയാണ്. അത് കുറുകി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയും വരും. നന്നായിട്ട് അത് കുറുകി വരണം. അപ്പോൾ നന്നായിട്ട് പാട തട്ടുന്നുണ്ട്. ഇത് ശരിക്കും ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഏകദേശം കുറുകി പാകമായിട്ടുണ്ട് അല്ലേ. എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം തേങ്ങയും കൂടെ ആഡ് ചെയ്യുമ്പം കുറച്ചും കൂടെ ഒന്ന് അങ്ങോട്ട് കുറുകി പറ്റും. ശരിക്കും കുറുക്ക് കാളൻ അല്ലേ. ശരിക്കും കുറുക്ക് കാളൻ. അപ്പൊ നന്നായിട്ട് കുറുക്ക് കാളൻ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി അങ്ങോട്ട് വരണം. അത് ഒന്ന് തണുക്കുമ്പോ കുറച്ചുകൂടെ കട്ടിയാവും അല്ലേ. തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കട്ടിയാവും. അപ്പോൾ നമുക്കിപ്പോൾ ഓണം എടുത്തു. ഓണം എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറികൾ വാങ്ങണം, നമുക്ക് സദ്യ ഒരുക്കണം. അപ്പോൾ ഈ പച്ചക്കറികൾ വാങ്ങുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്? പരമാവധി മഞ്ഞൾപ്പൊടി, ഉപ്പും കൂട്ടി. ആ ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും എല്ലാ പച്ചക്കറികളും മഞ്ഞൾപ്പൊടി, ഉപ്പും കൂട്ടി തിരുമ്മിട്ട് വെള്ളം പിഴിഞ്ഞ് മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും കൂടിയിട്ട് കുറച്ച് നേരം വെക്കുക. എന്നിട്ട് അത് നന്നായി പിഴിഞ്ഞ് ആ കഴുകി കളഞ്ഞിട്ട് വേണം അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രത്യേകിച്ച് ചില പച്ചക്കറികൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട്, ഇപ്പൊ കാബേജ് ഒക്കെ ആണെങ്കിൽ തന്നെ കാബേജ് ഞങ്ങളൊക്കെ മഞ്ഞപ്പൊടി ഉപ്പും കൂട്ടി തിരുമ്മി കുറച്ച് സമയം വെച്ചിട്ട് അതിന്റെ വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ്. വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞ് കളയണം. ശരിക്കും അത് പിഴാനിട്ട് തന്നെയാണ് ഈ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എല്ലാത്തിലും അങ്ങനെ നല്ലോണം വിഷമുണ്ട്. അപ്പൊ എല്ലാ പച്ചക്കറി, അതിലൊരു പരിധിയിലെ കോമ്പൻസേറ്റ് ചെയ്യാൻ മഞ്ഞപ്പൊടിക്ക് കഴിയുന്നുണ്ടാണ്. അപ്പൊ എല്ലാ പച്ചക്കറികളും നമുക്ക് മഞ്ഞപ്പൊടിയിലും ഉപ്പിലും ഇട്ട് വെക്കാം അല്ലേ. അപ്പൊ ഈ മഞ്ഞപ്പൊടി ഇടുന്ന കാര്യം ഇപ്പൊ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇത് ഒഴിവാക്കേണ്ട ഏതെങ്കിലും വിഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പച്ചക്കറികൾ ഉണ്ടോ? അപ്പൊ എല്ലാ പച്ചക്കറികളും മഞ്ഞളിലും ഉപ്പിലും ഇട്ടിട്ട് തന്നെ യൂസ് ചെയ്യാം. വൈറ്റ് ആയിട്ട് വരേണ്ട കറികളായതുകൊണ്ട് നമുക്ക് മഞ്ഞ കളറ് വരും. എക്സെപ്ഷൻസ് ഒഴിവാക്കിയാലോ, ബാക്കിയുള്ള എല്ലാം മഞ്ഞപ്പൊടി. പക്ഷെ ബജ്ജി ഒക്കെ ആണെങ്കിലും മഞ്ഞപ്പൊടി അതൊക്കെ പറ്റും, ഉരുളക്കിഴങ്ങ്. പക്ഷെ നമ്മൾ വൈറ്റ് സ്റ്റൂ വെക്കുന്ന സമയത്താണെങ്കിലും അതേപോലെ ഓലൻ വെക്കുന്ന അതും വൈറ്റ് കളർ ആയതുകൊണ്ട് അതിലേക്കൊന്നും നമുക്ക് ഇതേപോലെ ഒന്നും ആഡ് ചെയ്ത് നിർത്തി വെക്കാൻ പറ്റില്ല മഞ്ഞപ്പൊടി ഒന്നും. പക്ഷെ ബാക്കി എല്ലാ പച്ചക്കറികളും ഓർമ്മയിലിരിക്കട്ടെ. മഞ്ഞപ്പൊടി ഉപ്പിലോട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അപ്പൊ നമുക്കിത് വാങ്ങി വെക്കാം. എന്നിട്ട് ആസ് യൂഷ്വലെ വറുത്തെടുക്കാം അല്ലെ. നമ്മൾ ഉലുവ പൊടിക്കാൻ വേണ്ടിട്ട് എടുത്തിരുന്നു. അപ്പൊ ഉലുവ ഇതില് പൊടിച്ച ഉലുവ നമ്മൾ വീണ്ടും നെയ്ക്കകത്തൊന്ന് മൂപ്പിക്കുന്നുണ്ട്. ഓ, അപ്പൊ ആദ്യം നമ്മൾ നെയ്യിലിട്ടിട്ട് ഉലുവ നന്നായിട്ട് അങ്ങ് വറുത്തെടുത്തു. ആ പൊടിച്ച ഉലുവ വീണ്ടും ഇത്തിരി നെയ്യിലിട്ടിട്ട് നമുക്ക് ഇളക്കി. അപ്പോൾ കുറച്ച് നെയ്യ് നമ്മൾ ഇട്ടു. എന്നിട്ട് അതിലേക്ക് ആ പൊടിച്ച ഉലുവ നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ, തീയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കാണിക്കുക. ആ മൂപ്പത്തിരി കുറവുണ്ടെങ്കിൽ ഒന്ന് തീയിൽ നെയ്യിലിട്ട് കാണിച്ചിട്ട് നേരെ അതിലേക്ക് ആഡ് ചെയ്യാം. ശരിക്കും സദ്യ വിളമ്പുന്ന സമയത്ത് പ്രാദേശികമായി എന്തൊക്കെ? ഈ കാളം വെക്കുമ്പോൾ സാധാരണഗതിക്ക് മുളകിടാറ് പതിവില്ല. പുളിശ്ശേരിക്കാണെങ്കിൽ മുളകിടും. നമ്മൾ കുറുക്കാളം വെക്കുമ്പോൾ മുളകിടാറ് മുളകിടാറില്ല. വറ്റൽ മുളക് അല്ലേ. അല്ല നമ്മൾ ഇടാറില്ല. കടുകും കരിവേപ്പില മാത്രമാണ് ശരിക്കും. നമ്മളിപ്പം ചോറിന് കൂട്ടുന്ന പരിപ്പിനാണെങ്കിലും അതിന്റെ പിന്നാലെ നമ്മൾ നെയ്യ് ഒഴിക്കുമല്ലോ. അത് എന്താണ് ശരിക്കും? അത് അങ്ങനെ ഒരു രീതിയാണോ? പരിപ്പിന്റെ രീതിയല്ല. പരിപ്പിന് കുറച്ച് ചെറിയ, വളരെ ചെറിയ തോലെങ്കിലും ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട് പരിപ്പ് കൂട്ടുന്ന ആൾക്ക്. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നെയ്യ് ചേർക്കുന്നത്. പരിപ്പ് വാങ്ങുന്ന ആള് നെയ്യ് ഇല്ലാണ്ട് പരിപ്പ് വാങ്ങരുതെന്നാ പറയാ. അത് ശരി, പരിപ്പ് വാങ്ങുന്ന ആൾക്കാര് നെയ്യ് ഇല്ലാണ്ട് വാങ്ങരുതെന്നാ പറയാ. അത് ശരിക്കും രീതിയല്ല. പരിപ്പ് കഴിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ കുറച്ചൊക്കെ നെയ്യ് കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ്. അതെ, അതേപോലെ ഓരോ സ്ഥലത്ത് സദ്യ വിളമ്പുന്ന സമയത്ത് ഓരോ പ്രാദേശികമായി എന്തെങ്കിലും മാറ്റങ്ങൾ, സ്ഥലങ്ങൾ മാറുംതോറും എന്തെങ്കിലും രീതികൾ മാറ്റം. ഇപ്പം കോഴിക്കോട് സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ നോൺ വെജ്, വടക്കൻ സ്ഥലത്ത് നോൺ വെജ് ഒക്കെ ഓണത്തിന്. കോഴിക്കോടിന് അപ്പുറം ഉള്ളു കേട്ടോ, കോഴിക്കോടിന് അപ്പുറം നോൺ വെജ് നിർബന്ധമാണ്. നോൺ വെജ് നിർബന്ധമാണ് ഓണത്തിന് അല്ലെ. അപ്പൊ അതൊക്കെ
കോഴിക്കോടിന് ഇപ്പുറം തൃശ്ശൂർ മുതൽ തെക്കോട്ട് വരുമ്പോ അങ്ങനെയില്ല. കോഴിക്കോടിന് അപ്പുറമാണ് ഏറ്റവും കൂടുതൽ കണ്ണൂർ ഏരിയയിലൊക്കെയാണ്. നന്നായിട്ട് കുറുകി നമ്മുടെ ഏകദേശം നമ്മുടെ കാളൻ കുറുക്ക് കാളൻ റെഡി ആയിട്ടുണ്ട്. ശരിക്കും തണുത്ത് കഴിയുമ്പോൾ നല്ല ജമന്തി ആവും ആണല്ലേ. ഇത് ശരിക്കും കുറെ ദിവസം നിൽക്കും. എങ്ങനെയാത് നിൽക്കും അല്ലേ? നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം എന്നുണ്ടോ? പുറത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതും കുറെ ദിവസം. ശരി, അപ്പോ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറുക്ക് കാളൻ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. എന്തിൻ്റെ ഒരു ടേസ്റ്റ് അധികം ഇതിൽ വരുന്നുണ്ട്? എന്തിൻ്റെയാണ്? കുരുമുളക് പൊടി. നമ്മൾ കുരുമുളക് പൊടി നല്ലോണം ചേർത്ത്. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ശരിക്കും അറിയാം. ഇതിൻ്റെ ഒരു ബേസിക്. എന്തായാലും ഉണ്ടാക്കണം നിങ്ങൾ വീട്ടിൽ. ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒന്നും കൂടെ ഇൻഗ്രീഡിയൻസ് തൈര്, കട്ടവടച്ച തൈരാണ് നമ്മൾ ഉപയോഗിക്കാം. നല്ലോണം കട്ടി തൈരാണ് കേട്ടോ. കട്ടി തൈര് ഉപയോഗിക്കാം. കട്ടവടച്ച തൈര് നമുക്ക് ഉപയോഗിക്കാം. നാളികേരം ജീരകം കൂട്ടി അരച്ച് വെക്കണം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി വളരെ കുറച്ച് മാത്രം. മുളക് പൊടി വളരെ കുറച്ചും, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി പിന്നെ കുറേ അധികം. പാകത്തിന് ഉപ്പ് ഉലുവ നമ്മൾ ആദ്യം നെയ്യിൽ നിന്ന് വറുത്തെടുത്തു. അത് പൊടിച്ചതിന് ശേഷം വീണ്ടും നെയ്യിൽ ഉലുവ ഒന്ന് ജസ്റ്റ് കാട്ടുക അല്ലേ. പിന്നെ വറുത്തിടുമ്പോൾ കടുകും കരിയപ്പില മാത്രം മതി. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓർത്ത് വെച്ചിട്ട് ഈ ഓണത്തിന് എന്തായാലും ഈ കാളൻ ഉണ്ടാക്കുക. അപ്പൊ ഈ കാളന്റെ ഒരു സ്ഥാനം നമുക്ക് കൊടുക്കേണ്ടല്ലേ? എവിടെയാണ് കാളന്റെ സ്ഥാനം? ഇല വെക്കാമെങ്കിൽ കാളന്റെ സ്ഥാനം കൊടുക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇല വെക്കാം. ഈ കാളന്റെ സ്ഥാനം നമുക്ക് അറിയണ്ടല്ലേ? എവിടെയാണ് അത് വെക്കുക? കുറുക്കുകളെ നമ്മുടെ വടക്കൻ കേരളത്തില് നമ്മള് ധാരാളമായിട്ട് കുറുക്കുകളെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് വടക്കൻ കേരളത്തിൽ തെക്കോട്ട് വരുന്നവരും കുറുക്കുകളില്ല. വടക്കൻ കേരളത്തിലെ കുറുക്കാളൻ ആദ്യം തന്നെ ഇലയുടെ ഒരു സൈഡിൽ നമുക്കാണ് വിളമ്പുകയാണ്. സാമ്പാർ കൂട്ടിയിട്ടാണ് ആദ്യം അവിടെ ഊണ് തുടങ്ങുന്നത്. പരിപ്പും അതുപോലെ തന്നെ ഇലയുടെ ഒരു അരികിലാണ് വിളമ്പാറ്. പരിപ്പ് ചോറിൽ വിളമ്പാറില്ല. അപ്പോൾ നമുക്ക് അവിയലിന് തൊട്ട് താഴെ ഇവിടെ അവിയലിന് തൊട്ട് താഴെ അല്ലേ. അപ്പോൾ അതായത് അവിയലിനും കൂട്ടുകറിക്കും നടുക്കായിട്ട് കുറച്ച് താഴെ ഭാഗത്താണ് നമ്മൾ കാളൻ വയ്ക്കുക. അതായത് ഇലയുടെ പകുതിയുടെ മേലെ ഏറ്റവും വലത്ത് വശത്ത് ആളിരിക്കുന്നതിൻ്റെ വലത്ത് വശത്താണ് കാളൻ നമ്മൾ വയ്ക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ നാല് വിഭവങ്ങൾ എന്ന് പറയുന്നത് കാളൻ, ഓലൻ, എരിശ്ശേരി, പുളിയിഞ്ചി ആണ്. എരിശ്ശേരി, പുളിയിഞ്ചി. അപ്പൊ മൂന്ന് ആൾക്കാർ ഇവിടെ ഉണ്ട്. എരിശ്ശേരിക്ക് പകരം നമ്മൾ കൂട്ടുകറി വിളമ്പിട്ടുണ്ട്. ആ, എരിശ്ശേരിക്ക് പകരം കൂട്ടുകറി അല്ലേ. കൂട്ടുകറിയിൽ കുറച്ച് കഷ്ണങ്ങൾ കൂടുതലുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള ഒരു പോലെ തന്നെയാണ്. അപ്പൊ ബാക്കി 26 വിഭവം എന്ന് പറയുമ്പോ ഇവിടെ ഉപ്പ് വരും അല്ലെ. ഉപ്പ് ഇവിടെ ഉപ്പ് വരും. നാല് ഉപ്പിന്റെ നേരെ മേലെ അച്ചാറ്, അച്ചാറുകൾ വരും. പിന്നെ പപ്പടം, കിച്ചടി വരും. കിച്ചടി എന്ന് പറയുമ്പോൾ പുളിയിഞ്ചിയുടെ അടുത്ത് തന്നെ വരും. കിച്ചടി, കിച്ചടി എന്ന് പറയുന്നത് വെണ്ടയ്ക്ക, ഏതെങ്കിലും വെണ്ടയ്ക്ക. വെണ്ടയ്ക്കാണ് കൂടുതൽ നമ്മൾ സദ്യയിൽ കാണാറുള്ളത്. വെണ്ടയ്ക്ക, വളരിക്ക, ഇത് മൂന്നാണ് ഇത് മൂന്നാണ് കിച്ചടിയിൽ. വെള്ള കളർ അല്ലേ. തിരുവനന്തപുരം ഭാഗത്തൊക്കെ ബീട്രൂട്ട് കിച്ചടി വെക്കാറുണ്ട്. അത് ശരി. കാരറ്റുണ്ട്. എന്തുകൊണ്ട് വേണമെങ്കിലും കിച്ചടി വെക്കാം. അപ്പൊ എന്ത് വെച്ച് വേണമെങ്കിൽ നമുക്ക് കിച്ചടി ആക്കാം. അപ്പൊ അത് നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പപ്പടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പപ്പടം. പിന്നെ അത് അതിന് മുകളിൽ തൊട്ട് മുകളിൽ ചിപ്സ് ആണ് വരിക. ചിപ്സ് വരും. ആ, ശർക്കര ഉപ്പേരി ചിപ്സ്. ആദ്യം വിശപ്പ് മാറ്റാൻ വേണ്ടിട്ട് എടുക്കുന്ന ഐറ്റം. അതിന്റെ മുകളിൽ തോരൻ വരിക. തോരൻ വരും. ക്യാബേജ് അല്ലേ. ക്യാബേജ്.
എല്ലാട അങ്ങ ഏറ്റവും ലെഫ്റ്റ് എൻഡിലായിട്ട് പഴം വെക്കും. ഈ കാബേജ് ഇടിച്ചക്കയുടെ ഒരു തോരണം സാധാരണ ഇടിച്ചക്ക എവിടെയോ ചില സ്ഥലങ്ങളിൽ അല്ല, ഇടിച്ചക്ക ഓണക്കാലത്തെ ഇടിച്ചക്ക അല്ല, ഓണക്കാലത്തല്ല, ഇടിച്ചക്ക കിട്ടുന്ന സീസണിൽ ഇടിച്ചക്ക വെക്കാറുണ്ട്, അല്ലെങ്കിൽ കൊത്തിയൊക്കെ വെക്കാറുണ്ട്. അപ്പൊ കാബേജ് മാത്രമാണ് സദ്യക്ക് വേറെ ഓപ്ഷൻ ആയിട്ട് നമുക്ക് വേറെ ഒന്നും. കാബേജ് ചെയ്യുന്നത് പണി എളുപ്പമായ കാരണം വെക്കണം, അതുകൊണ്ട് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. അപ്പൊ അതിനുശേഷം ഇപ്പൊ അത് മാറ്റി, ഒരുപാട് വിഷാംശത്തിന്റെ കാര്യം വന്നതോടുകൂടി ആൾക്കാർ കാബേജ് മാറ്റിട്ട് മിക്സഡ് വെജിറ്റബിൾസ് മതി ശേഷം അതിന്റെ മുകളിൽ ഇപ്പൊ നമ്മളുടെ ഏറ്റവും പച്ചരിയാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ രണ്ട് പച്ചരിയോടെ വന്നിട്ടുണ്ട്. അതിന്റെ അതിന്റെ അപ്പുറമാണ് തോരൻ വരിക. തോരൻ കഴിഞ്ഞ പച്ചടി, പച്ചടി കഴിഞ്ഞ ഓലം വന്നു, എരിശേരിയും കൂട്ടുകാരി ഒരുമിച്ച് വിളമ്പുന്നതിലും ഒരുമിച്ച് ഉണ്ടാവാറില്ല. വേറൊരു ഫോമാണ് അതിന്റെ, കുറച്ചുകൂടി വിസ്തരിച്ചിട്ടുള്ള ഒരു ഫോമാണ് കൂട്ടുകറി. അപ്പൊ അതിനുശേഷം പിന്നീട് അവിയൽ വരും, അനന്തരത്തോട്ട് കാളം വരും. ചോറ് വിളമ്പിയാൽ ആദ്യം നെയ് വരിപ്പ് തെക്കോട്ട്. പക്ഷെ വടക്കൻ കേരളത്തിൽ നെയ് വരിപ്പ് അത് എല്ലാവരുടെ ഒരു അരികിൽ വിളമ്പാറാണ് പതിവ്. അവർ ഈ ഭാഗത്തായിട്ട് എല്ലാവരുടെ അരികിൽ പരിപ്പ് വിളമ്പാറുണ്ട്. ഏകദേശം അതായത് നമ്മുടെ ഓലന്റെ നേരെ താഴെ നടുഭാഗത്തിന്റെ മേലെയായിട്ടാണ് പരിപ്പ് വിളമ്പ്. കുറച്ച് പരിപ്പ് വിളമ്പ്, അല്ലെങ്കിൽ ചിലവർ ചോറിലേക്ക് അങ്ങോട്ട് നേരെ വിളമ്പും. പിന്നെ അതിനുശേഷം ഇപ്പൊ നമ്മുടെ കാളൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോറ് കറി ബാക്കിയല്ല. അപ്പൊ ഏകദേശം വിളമ്പുന്ന രീതികളൊക്കെ മനസ്സിലായല്ലോ. ഇല വെക്കേണ്ട ദിശ, ഇപ്പൊ ഇല വെക്കുന്നതിൽ അത് ഒരു ഇടത്തോട്ടാണ് തൂശനല്ല വെക്കുക, പണ്ട് മുതലേയുള്ള രീതിയാണ്. പലരും തെറ്റിച്ചൊക്കെ അതിന് കാരണമുണ്ട്. ഇടത്തോട്ട് പോകുന്നൊരു ഇല കൂർമ്പിച്ചിട്ടാണ് വരിക. റൈറ്റ് സൈഡിൽ വലത്തോട്ട് വരുന്നൊരു വിലയ്ക്ക് വീതി കൂടുതലാണ്. അപ്പൊ നമ്മൾ ഊണ് തുടങ്ങുന്ന വലതുവശത്തു നിന്നാണ്, വലതുവശത്ത് നിന്ന് തുടങ്ങുമ്പോൾ ആ ഭാഗത്ത് കൂടുതൽ വോളി, അതായത് സ്പേസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇല ഇങ്ങനെ. ഓ അത് ശരി, അതായത് നമുക്ക് ഇവിടെ കൂടുതൽ സ്പേസ് കിട്ടുന്നോണ്ട് നമുക്ക് എല്ലാം വെക്കാനുള്ള ടെക്നിക്കൽ രീതി വെച്ചിട്ടാണ് സാധാരണ. പിന്നെ അതിൽ തന്നെ രണ്ട് രീതിയുണ്ട്. ഒന്ന് സദ്യ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മംഗളകർമ്മങ്ങൾ, ഉദാഹരണം ഒരു വിവാഹം അല്ലെങ്കിൽ ഒരു ചോറൂണ് അല്ലെങ്കിൽ ഒരു പരവാസ്വല് തുടങ്ങിയ മംഗളകർമ്മങ്ങൾക്കൊക്കെ നമ്മൾ ഇല വെച്ചിട്ട് ഊണ് കഴിച്ചിട്ട് പോവുകയാണ് എന്ന് വരികിൽ നമ്മൾ ഇല നേരെ ഊണ് കഴിഞ്ഞതിന് ശേഷം ഇല നമ്മൾ അങ്ങോട്ടാണ് മടക്കുക, മടക്കേണ്ടത് അല്ലേ. പക്ഷെ ഇങ്ങോട്ടാണെന്ന് ചിലർ പറയും, കാരണം വേണം അല്ലല്ലോ, സദ്യകൾക്ക് മാത്രമാണ് ഇല ഇങ്ങോട്ട് മടക്കുക. ആ ശരി. അപ്പൊ അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ അങ്ങോട്ട് തന്നെയാണ്. അപ്പൊ എല്ലാവരും ഇത് ഓർത്തിരിക്കുക, എല്ലാവർക്കും എവിടെയും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, ഇല അങ്ങോട്ടാണ് മടക്കി വെക്കുക. അത്യാവശ്യം അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമേ, അടിയന്തര ഘട്ടമല്ല അടിയന്തര സദ്യയല്ലേ, മരിച്ചിട്ടുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇല ഇങ്ങോട്ട് വെക്കുക. അതായത് മരണം, മരണത്തിന് ശേഷമുള്ള പിണ്ടമടിയന്തരത്തിന് അതിനുശേഷം ഇല വയ്ക്കുന്നതിന് മാത്രമേ ഇല ഇങ്ങോട്ട്, ഓ ഇങ്ങോട്ട് മടക്കാറുള്ളൂ. അപ്പൊ എല്ലാവരും ഓർത്തിരിക്കുക, ഇല അങ്ങോട്ടാണ് മടക്കി വെക്കേണ്ടത്. ചില അടിയന്തര ഘട്ടങ്ങളിൽ, അതായത് ഇപ്പൊ മരണം അതുപോലുള്ള കർമ്മങ്ങളിൽ മാത്രമേ ഇല നമ്മൾ ഇങ്ങോട്ട് മടക്കി വെക്കാറുള്ളൂ. അപ്പൊ ആ സംശയം ഇനി ആരിലും ഉണ്ടാവരുത്, ഇല നമ്മൾ അങ്ങോട്ടാണ് മടക്കി വയ്ക്കുക. അപ്പം ഇനി പുതിയ വിഭവങ്ങളും വിശേഷങ്ങളുമായി സദ്യവട്ടത്തിൽ വീണ്ടും കാണാം.